എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കിഡ്രൻ സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഏകദേശമൊക്കെ ഐഡിയ കിട്ടി കാണും. നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാലും ഡി എസ് എൽ ആർ ഉപയോഗിച്ചാലും വീഡിയോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എവിടെ ഒരു സംഭവം നടന്നാലും നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് നടക്കത്തില്ല. അപ്പം നിങ്ങൾ വീഡിയോസ് എടുക്കുമ്പോൾ ഏറ്റവും വരുന്ന പ്രശ്നം ഇതാണ്. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം. കൈ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണാൻ നേരത്തെ ഇങ്ങനെ ഭയങ്കര വിറയലും കുലുങ്ങലും കുറേ എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങലും ഒക്കെ ആയിരിക്കും. ഫോണിന് ചില ഫോൺസിനൊക്കെ ഇൻബിൽഡായിട്ട് ഇതുണ്ട്. പക്ഷേ അതുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൈ ഒക്കെ ചെറുതായിട്ട് കുലുക്കം വരും. ചെറിയൊരു കുലുക്കം പോലും മിക്ക ഫോൺസിനും അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ പറയും ഗിംബൽസ് ഒക്കെ ഇല്ല, അത് വാങ്ങിച്ചാൽ പറയുന്നത് പറയും. ഗിംബൽസ് വാങ്ങിക്കണം നമ്മൾ സാധാരണക്കാരന് പറ്റത്തില്ല ഫ്രണ്ട്സ്. കാരണം ഒരു ഗിംബലിൻ്റെ വില മിനിമം ഒരു ഫോണിനെ യൂസ് ചെയ്യേണ്ട ഗിംബൽ 5000. നിങ്ങൾ ആമസോണിൽ കയറി നോക്കി ഞാൻ ഇപ്പം കാണിച്ചു തരാം. 5000 to 5000 രൂപ 10000 രൂപ 7000 രൂപ വേണേൽ 100000 രൂപയുടെ സാധനം വരെ ഗിംബൽ കിട്ടും. അപ്പം ഗിംബലിൻ്റെ അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസേഷന് വലിയ റോളൊന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഈ സ്റ്റെബിലൈസേഷൻ എന്ത്, ചുമ്മാ വീഡിയോ എടുത്തപ്പോഴെന്ന് വിചാരിക്കുന്ന ചിലർ കാണും. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗിംബലിന് ഇത്രയും വില കൊടുക്കണമെങ്കിൽ 5000 രൂപ 1000000 രൂപ വരെ സ്മാർട്ട് ഫോണും ഡി എസ് എൽ ആറിനുള്ള ഗിംബലിന് വിലയുണ്ട്. അപ്പം ഈ ഒരു വില കൊടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെബിലൈസേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം അതിന് ഭയങ്കര വൃത്തികേടാകും. കാരണം നമ്മളൊരു ഒരു എന്തെങ്കിലും അത്യാവശ്യം കിടന്ന ഒരു എന്തെങ്കിലും സെലിബ്രേഷനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര വിറയലും കുലികളും ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ ഡി എസ് എൽ ആർ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും വായിക്കാൻ ഒരു പൈസ പോലും മുടക്കില്ലാതെ നല്ല അടിപൊളി സ്റ്റഡി ഷോർട്സ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൊക്കെ അടിച്ചേക്ക്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അടുത്ത ഫസ്റ്റ് എടുക്കുകയാണ് ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന ഞാൻ ഒരു ചെറിയൊരു കാണിച്ചു തരാം. ഒറ്റ കൈ കൊണ്ട് ചില വീഡിയോ എടുക്കും. ആ എന്തിനാ ഇത്ര പാട് വരുന്നത്? ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ചിലർ ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ എടുത്തുകൊണ്ട് നമ്മളെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കും. അങ്ങനെ ഒരു കൈ എടുത്ത് ഉറപ്പായിട്ടും ആ കിട്ടുന്ന ഷേ ഫുട്ടേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷേക്കി ആയിരിക്കും, ഭയങ്കര കുലുക്കുമായിരിക്കും. നിങ്ങളപ്പോൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കൈ യൂസ് ചെയ്ത് ആദ്യത്തെ ട്രിക്കാണ്. രണ്ട് കൈ യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ പോർട്രേറ്റ് വീഡിയോ എടുക്കില്ല. രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഷൂട്ട് ചെയ്യല്ല. അങ്ങനെ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷേക്കി ഫുട്ടായി വരുത്തുക. അതാണ് ഫസ്റ്റ് ട്രിക്ക് ഫ്രണ്ട്സ്. അടുത്ത രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചില കേസിൽ നിങ്ങൾ ഈ ഒരു കൈ ഈ രണ്ട് കൈ വെച്ച് വെച്ചാലും ഷേക്കിനെസ് വരും. കാരണം അപ്പം അതുപോലെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു. ജസ്റ്റ് 3 പോയിന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു കൈ വെച്ചപ്പോൾ 1 പോയിന്റ് വന്നു, ഈ ഒരു കൈ ഈ ഒരു സൈഡ് പിടിച്ചു, ഈ ഒരു സൈഡ് പിടിച്ചു, ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അടിപൊളി സ്റ്റഡി ഷോട്ട് കിട്ടും. ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം നിങ്ങൾ വിചാരിക്കും. വേറെ എവിടെ പോയിന്റ്? വേറെ രണ്ട് കൈയേ ഉള്ളൂ നമുക്ക് നിങ്ങളൊക്കെ വിചാരിക്കും. അപ്പോൾ ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ നിങ്ങൾ നേരെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി പിടിക്കുക. ഞാനിത് നമ്മുടെ ഇതാണ്, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. ഇതിപ്പോൾ ഞാൻ ചുളുക്കി ഒരു പരിവാക്കി. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് 2 പോയിന്റേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് 3-ാമത്തെ പോയിന്റ് ഉണ്ടെങ്കിൽ പക്ക സ്റ്റഡി ഷോട്ട് വിടും. ആ 3-ാമത്തെ പോയിന്റ് എവിടെ കിടന്നു ചിന്തിച്ചു കാണും. അതിനാണ് നമ്മുടെ മുട്ട് ഫ്രണ്ട്സ്, മുട്ട് വെച്ച് എന്ത് ചെയ്തേ ഞാൻ കാണിച്ചു തരാം. ഈ മുട്ട് ജസ്റ്റ് നിങ്ങളുടെ നേരെ വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ അടുത്തോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് 2 ഇതോടെ പിടിക്കുക. അപ്പം അതിൻ്റെ ഇങ്ങനെ പിടിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ വെക്ടർ കാണിച്ചു. അതിൻ്റെ നേരെ ആംഗിൾ ഷോട്ട് എടുക്കുക. മുട്ട് സ്റ്റൊമക്കിനോട് ചേഞ്ച് എന്നിട്ട് നിങ്ങൾ ഷൂട്ട് എടുക്കുക. ആ കറക്റ്റ്, അപ്പം ഒരു ഷേക്ക് ഇല്ലാതെ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ റൊട്ടേ അടിച്ച് കഴിഞ്ഞാൽ ഷേക്ക് ഇല്ലാത്ത ഫുട്ടേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എക്സാക്ട് ഞാൻ എടുന്ന ഫുട്ടേജ് അല്ല നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ഫോണിന് ഇൻബിൽഡായിട്ട് മിക്ക ഫോൺസിനും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഫോണിന് ഇൻബിൽഡായിട്ട് ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അങ്ങനെ കുറച്ച് സാധനം അതുകൊണ്ടുണ്ടെങ്കിൽ പക്ക സ്മൂത്ത് ആയിട്ടുള്ള ഷോട്ട് കിട്ടും. അപ്പോൾ അതുള്ള ഫോണാണെങ്കിൽ ഇച്ചോട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഷോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ് അടുത്ത ട്രിക്ക് പറഞ്ഞാൽ അടിപൊളി ഹെവി ട്രിക്ക്. എനിക്ക് ഇവിടെ ട്രിക്കിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ട്രിക്കാണ്. കാരണം ഞാൻ ഗൂഗിളിൽ നിന്ന് കുറേ തപ്പി കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ട്രിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഒരു അടിപൊളി ബി റോൾസ്, നല്ല മൂവ്മെൻറ്റ് ഷോട്ട് കിട്ടണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ പിടിക്കുക. ഫോൺ കിട്ടിയിട്ട് ഏതൊരു ഇപ്പോൾ ഒരു പൂവേല ഷോട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ ഇത് ഫോൺ പിടിക്കുക. എന്നിട്ട് നേരെ ജസ്റ്റ് സ്ട്രെയിറ്റ് രണ്ട് കല അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ താഴോട്ട് വീഴത്തില്ലേ, മനസ്സിലായോ? ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുക, ജസ്റ്റ് വീഴുന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ ഷോട്ട് കിട്ടും. കിഡിലൻ ഷോട്ട് നേരെ ബാക്ക് ഷോട്ട്, ബാക്ക്വേഡായിട്ട് മൂവ് ചെയ്യാലും കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് വീഴുന്ന പോലെ ബാക്ക്വേഡ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെയാണ് കിഡിലൻ ഷോട്ട്സ് കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എടുത്ത ഷോട്ട് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. എങ്ങനെയുണ്ടോ നോക്കും ഫ്രണ്ട്സ്, നല്ല സ്മൂത്ത് ഷോട്ടാണ് നിങ്ങൾക്ക്, ഷോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒരിക്കലും വീഡിയോ എടുക്കുമ്പോൾ സൂം ചെയ്ത് വീഡിയോ എടുക്കരുത്. പ്രത്യേകിച്ച് ഡി എസ് എൽ ആറിൽ ഞാൻ പറഞ്ഞത്, ഡി എസ് എൽ ആർ ആണെങ്കിലും ഫോണിലാണെങ്കിലും സൂം ചെയ്ത് ഷോട്ട് എടുത്താൽ ക്വാളിറ്റി കുറയുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് ഇതാവും, വൈബ്രേഷൻ ആവും. അതായത് ഭയങ്കരമായിട്ട് ഇറഗുലർ ഷോട്ട്സ് കിട്ടും. ഇറഗുലർ ഷോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷെയ്ക്കി ഫുഡ്സ് ആയിരിക്കും കിട്ടുന്നത്. അതായത് സൂം കൂടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ഷെയ്ക്കും. എത്ര മാക്സിമം കയ്യിൽ ഈ ഒരു ഞാൻ പറഞ്ഞ ട്രിക്കൊക്കെ യൂസ് ചെയ്തതിനാലും ചെറിയൊരു ഷെയ്ക്കിനെസ് വരും. അത് സൂം ചെയ്യുമ്പം അങ്ങനെയാണ്. ഇതിപ്പോൾ ഡി എസ് എൽ ആർ ആയാലും സ്മാർട്ട് ഫോൺ ആയാലും സൂം ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ക്കിനെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം സൂം ചെയ്യാതെ മാക്സിമം ഷോട്ട് എടുക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഫോണിൽ ഡി എസ് എൽ ആർ ആണെങ്കിൽ ഇച്ചിരി അത്രയും ഷെയ്ക്കി വരത്തില്ല, കാരണം ഇൻബിൽഡ് സ്റ്റെബിലൈസേഷനൊക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ മാക്സിമം ഫോണാണെങ്കിൽ മാക്സിമം സൂം ചെയ്യണം. അത്യാവശ്യ കേസാണെങ്കിൽ കുറച്ച് സൂം ചെയ്യുക, എന്നിട്ട് ഷെയ്ക്കി അല്ല കുറച്ച് സൂം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അപ്പം അത്ര ഷെയ്ക്കിനെസ് വരത്തില്ല.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷേക്കിനെസ് ഇല്ലാതെ വീഡിയോ എങ്ങനെ ഫോണിൽ എടുക്കാവുന്ന ട്രിക്സാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പിന്നെ എൻ്റെ ലാസ്റ്റ് കുറച്ച് എടുത്ത ഷോർട്സും ഫുട്ടേജും ഒക്കെ കാണിച്ചു തരാം. ഈ കുറേ ഞാൻ പറഞ്ഞ് കുറേ തള്ളുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാണ്, ഈ തള്ളുന്ന അല്ലെന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് അവസാനം കുറേ ഞാൻ ഈ എടുത്ത ഇങ്ങനെ എടുത്ത കുറേ ഷോർട്സ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല സ്മൂത്ത് ഷോർട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. 10,000, 20,000, 30,000 കൊടുത്ത് ഗിംബൽസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉള്ളവരാണെ വാങ്ങിക്കാം. പൈസ ഇല്ലാതെ നമുക്ക് അടിപൊളി ഗിംബൽസ് ഒന്ന് യൂസ് ചെയ്താൽ അടിപൊളി എങ്ങനെ ഷോർട്ട് എടുക്കാൻ ഞാൻ കാണിച്ചിരുന്ന വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ വീണ്ടും കാണാം. എൻ്റെ ഒരു വിഷ്ണു ടെക്ടോക് മലയാളത്തിൽ നിന്ന്.